ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോണീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സോസേജ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10 സോസേജ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ സോസേജ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സോസേജ് മുറിച്ചെടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വട്ടത്തിന് അറിഞ്ഞിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു പാകത്തിനനുസരിച്ച് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചീനച്ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത കടുകൊക്കെ ഏകദേശം ഇവിടെ പൊട്ടി റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാള, ഒരു വലിയ സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, വലിയതായതുകൊണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചതച്ചെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം 1 സ്പൂൺ. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, 1 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഏകദേശം 1/2 സ്പൂൺ. പിന്നെ അതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ സോസേജ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതൊന്ന് വരണ്ട് കിട്ടാനും മസാലയൊക്കെ ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് മൂത്ത് കിട്ടാനും. അങ്ങനെ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സോസേജ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, കുറച്ച് സമയം ഇളക്കുക, നല്ലപോലെ ഇളക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഇവിടെ മാറ്റുകയാണ്.